ഹായ് കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും ശിലായുഗ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അറിയാമല്ലോ. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, താമ്ര ശിലായുഗം, ഇവയിൽ സുപ്രധാന മാറ്റങ്ങൾ സംഭവിച്ച നവീന ശിലായുഗത്തെക്കുറിച്ച് ഒരു അന്വേഷണമായാലോ? നവീന ശിലായുഗത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് കൃഷിയുടെ ആരംഭം, മൃഗപരിപാലനം, മത്സ്യബന്ധനം, സ്ഥിരവാസം, സാമൂഹിക ജീവിതത്തിൻ്റെ ആരംഭം, ഭാഷയുടെ പ്രാക്തന രൂപം, മൃതശരീരങ്ങളെ നീക്കം ചെയ്യൽ, ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം തുടങ്ങിയവ. ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്കുള്ള മാറ്റം മനുഷ്യ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. എന്തായിരിക്കാം ഈ മാറ്റത്തിന് കാരണം? പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യ വർദ്ധനവ് എന്നിവയാണ് ഈ മാറ്റത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. നവീന ശിലായുഗത്തിൽ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്തിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ്, നെല്ല്, ബാർലി, ചണം, വാഴ, കിഴങ്ങുവർഗങ്ങൾ തുടങ്ങിയവ. നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ സുപ്രധാനമാണ്. അക്കാലത്തെ ജനങ്ങൾ വൈദഗ്ധ്യം നേടിയ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളുടെ ഉപയോഗം, ചക്രങ്ങളുടെ ഉപയോഗം, മൺപാത്ര നിർമ്മാണം, വസ്ത്രം നെയ്യൽ, കരകൗശലവിദ്യ, ചിത്രകല, ശില്പവിദ്യ, ജലഗതാഗതം, വാസസ്ഥലങ്ങളുടെ നിർമ്മാണം എന്നിവ. നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ ഒരു ചാർട്ടിൻ്റെ സഹായത്തോടെ നമുക്ക് വിശകലനം ചെയ്യാം. മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളും ഉപയോഗിച്ചു. കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരികൾ കൊണ്ട് വസ്ത്രം നെയ്തു. ഇവയാണ് ഈ കാലഘട്ടത്തിലെ പ്രധാന സാങ്കേതിക നേട്ടങ്ങൾ. മനുഷ്യ ചരിത്രത്തിലെ സുപ്രധാന മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടമായതിനാൽ നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്നറിയണ്ടേ? ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി, മാൻ മേക്സ് ഹിംസെൽഫ് എന്നിവ. നവീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എവിടെയൊക്കെ എന്നറിയണ്ടേ? വടക്കൻ ഇറാഖിലെ ജാർമോ, പാലസ്തീനിലെ ജെറീക്കോ, ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളായ എടക്കൽ, നാഗാർജുനകൊണ്ട, മെഹർഗഡ്, ഹാലൂർ, ഗുഫ്ക്രാൾ എന്നിവ. ഇന്ത്യയുടെ രൂപരേഖയിൽ നവീന ശിലായുഗ കേന്ദ്രങ്ങളെ രേഖപ്പെടുത്തി നോക്കാം. കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമായിരുന്നു എടക്കൽ.
എടക്കൽ ഗുഹയിലേക്ക് ഒരു യാത്രയായാലോ? സമാനതകളില്ലാത്ത അപൂർവ സാംസ്കാരിക രേഖകൾ ശിലയിൽ രേഖപ്പെടുത്തി ചരിത്രം സൃഷ്ടിച്ച പ്രകാശ ഗോപുരമാണ് വയനാട്ടിലെ എടക്കൽ ഗുഹ. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. നവീന ശിലായുഗത്തിലേതെന്ന് ചരിത്ര പണ്ഡിതർ അംഗീകരിച്ച ലിഖിതങ്ങളാണ് ഗുഹയിലുള്ളത്. ഇലകൾ കൊണ്ടോ മറ്റോ മെടഞ്ഞുണ്ടാക്കിയതുപോലുള്ള മുടിയലങ്കാരങ്ങൾ, ആന, വേട്ടപ്പട്ടി, മാൻ, അരക്കാലുകളുള്ള ചക്രങ്ങൾ, ചക്രം പിടിപ്പിച്ച വണ്ടി എന്നിവ ശ്രദ്ധേയങ്ങളായ ഗുഹാചിത്രങ്ങളാണ്. പുരാതന കേരളത്തിൽ മലബാർ ജില്ലയിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന എഫ് ഫോസറ്റാണ് ദക്ഷിണേന്ത്യൻ ചരിത്ര രചനയിൽ വഴിത്തിരിവുണ്ടാക്കിയ എടക്കൽ ഗുഹയെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. 1901 ഇന്ത്യൻ ആൻറ്റിക്യൂറി ജേണലിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ സചിത്ര ലേഖനത്തോടെ എടക്കൽ ഗുഹയെ ലോകം അറിഞ്ഞു തുടങ്ങി. നവീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങളെ ഒരു ഫ്ലോ ചാർട്ടിലൂടെ കണ്ടാലോ? ഇനി നമുക്ക് നവീന ശിലായുഗത്തെക്കുറിച്ച് ഒരു വീഡിയോ കാണാം. മനുഷ്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു നവീന ശിലായുഗം. നവീന ശിലായുഗത്തെക്കുറിച്ച് ഒരു വിശദമായ ചിത്രം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. ഇനിയും ചരിത്രത്തിൻ്റെ കാണാപ്പുറങ്ങളിലൂടെ
നമുക്ക് കടന്നു ചെല്ലാം. നന്ദി.